കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് തലസ്ഥാനത്ത് തിരശീല ഉയർന്നു. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നിർവഹിച്ചു. ഒപ്പം ആദ്യ ഡെലിഗേറ്റ് പാസും കിറ്റും യുവ സിനിമാ താരം അനഘ മായാരവിക്ക് സമ്മാനിച്ചു. ജൂലൈ 26 മുതൽ 31 വരെയാണ് മേള. 16-ാമത് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ജൂലൈ 26 മുതൽ 31 വരെ തിരുവനന്തപുരം കൈരളി നില ശ്രീ തിയേറ്റർ കോംപ്ലക്സിലാണ് 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. വ്യാഴാഴ്ച മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണോദ്ഘാടനം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IAS നിർവഹിച്ചു. ഒപ്പം ആദ്യ ഡെലിഗേറ്റ് പാസും കിറ്റും യുവ സിനിമാ താരം കാതൽ മൂവി ഫെയിം അനഘമായ രവിക്ക് സമ്മാനിച്ചു. ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയയായ നടിയാണ് അനഘ. നടനം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ, ജനറൽ കൗൺസിൽ അംഗങ്ങളായ കുക്കു പരമേശ്വരൻ, ഷൈജു മുണ്ടയ്ക്കൽ, നടൻ ജോബി AS, ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ H ഷാജി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇതൊരു പണിയായിട്ട് ഇതിനെ കുറെ പടങ്ങൾ കാണണം എന്നുള്ള രീതിയിൽ അതിനെ ഒരു വാശിയായിട്ട് കാണാതെ ആളുകളായിട്ട് സംസാരിക്കാനും ഇത് ചെയ്ത ആളുകളുടെ ഒപ്പം ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പുതിയ ലാംഗ്വേജ്, പുതിയ ഇമോഷൻസ് ഇതൊക്കെ അറിയാനാണ്. അപ്പോൾ ഇങ്ങനൊരു സൈഡ് ഇതിനുണ്ട് എന്നുള്ളത് സത്യമായിട്ടും ഞാൻ ഇന്നാണ് റിയലൈസ് ചെയ്യുന്നത്. IFFK വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കത് അങ്ങനെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. 54 രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭാഷകളിലുള്ള 335 പരം ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളുമാണ് മേളയുടെ ഭാഗമാകുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയ ഏർണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന ഫ്രഞ്ച് അമേരിക്കൻ ഡോക്യുമെന്ററിയാണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ഈ ഒരാഴ്ചക്കാലം ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഉത്സവകാലമാണ് തലസ്ഥാനത്ത് ഒരുങ്ങുന്നത്. ക്യാമറമാൻ സുനിലിനൊപ്പം അരവിന്ദ് വിജയ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.